ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധനയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്നത് ധാരാളം പ്രതീകങ്ങളും അടയാളങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു എന്നതാണ്. നമ്മെ ആരാധനയോട് ചേർന്ന് നിർത്തുന്നതും കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ വിശുദ്ധമായി ജീവിക്കാൻ വേണ്ടിയിട്ടും ഇത് നമ്മെ സഹായിക്കുന്നു. അത്തരത്തിൽ ഒരു ആചാരം അനുഷ്ഠാനമാണ് വിശുദ്ധ വാരത്തിൽ. പ്രത്യേകമായിട്ട് ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ച നമ്മൾ രൂപങ്ങൾ, ക്രൂശിന്റെ രൂപം, മറ്റ് വിശുദ്ധരുടെ രൂപങ്ങൾ ദേവാലയത്തില് ധൂമ്ര വസ്ത്രം കൊണ്ട് നമ്മൾ മറയ്ക്കുന്നത്. യേശുവിന്റെ ക്രൂശിന്റെ രൂപം മറയ്ക്കപ്പെട്ടതിന്റെ അർത്ഥം ഇതാണ്: കർത്താവിന്റെ മാനുഷികതയും ദൈവികതയും അപമാനിക്കപ്പെട്ടതിന്റെ അടയാളമാണ്. ഇത് നമ്മൾ ക്രിസ്തുവിനോട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മെ സഹായിക്കുന്നുണ്ട്. യേശുവിന്റെ ക്രൂശിത രൂപം മറയ്ക്കുന്നതിന്റെ അർത്ഥം ഇതാണ്: ക്രിസ്തുവിന്റെ മാനുഷികതയും ദൈവികതയും അപമാനിക്കപ്പെട്ടതും ഇല്ലാതാക്കപ്പെട്ടതും നമ്മൾ ഇതിലൂടെ അനുസ്മരിക്കുന്നു. ഇതിന് ഒരു പ്രായോഗിക തലം കൂടിയുണ്ട്. ക്രൂശിതരൂപം മറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഇതാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്, മറ്റു കാലങ്ങളെ പോലെ അല്ല ഇതെന്ന് നമ്മെ ഇത് അനുസ്മരിപ്പിക്കുന്നു. അതിനോടൊപ്പം യേശുവിന്റെ പിടാസനത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രവേശിക്കാനും നമുക്ക് ഇതുവഴി സാധിക്കുന്നു. ഇത് പാരമ്പര്യമായിട്ട് സഭയിൽ തുടർന്നു കൊണ്ടുവരുന്ന ഒരു ആചാരമാണ്. ഇത് മെത്രാൻ സമിതിയുടെ തീരുമാനമനുസരിച്ച് അനുഷ്ഠിക്കാൻ സഭ നമ്മോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധരുടെ രൂപങ്ങളും നമ്മൾ മറയ്ക്കുന്നുണ്ട്. യേശുവിന്റെ രക്ഷാകര കർമ്മമായ പിടാസമനം, മരണം, ഉദ്ധാനം എന്നിവ യാഥാർത്ഥ്യമാകാതെ വിശുദ്ധരുടെ വിളിക്കും പ്രസക്തിയില്ല. ഇത് നമ്മൾ നോക്കേണ്ടത് ഇത് എപ്പോൾ അനാവരണം ചെയ്യും എന്നതാണ്. കർത്താവിന്റെ ക്രൂശിത രൂപം നമ്മൾ അനാവരണം ചെയ്യുന്നത് ദുഃഖ വെള്ളിയാഴ്ചയും അതോടൊപ്പം വിശുദ്ധരുടെ രൂപങ്ങൾ അനാവരണം ചെയ്യുന്നത് ഈസ്റ്റർ ജാഗ്രത മുൻപുമാണ്. ദുഃഖ വെള്ളിയാഴ്ച യേശുവിന്റെ ക്രൂശിത രൂപം അനാവരണം ചെയ്യുന്ന ക്രമം ദിവ്യപൂജാ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ശുശ്രൂഷകരോടൊത്ത് ഡീക്കനോ യോജിച്ച മറ്റൊരു ശുശ്രൂഷകനോ സങ്കീർത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കത്തിച്ച തിരികളോട് കൂടിയ രണ്ട് ദീപവാഹകരുടെ അകമ്പടിയോടെ ദൂവശീല കൊണ്ട് ആവരണം ചെയ്ത കുരിശ് രൂപം പ്രദക്ഷിണമായി ദേവാലയത്തിലൂടെ വിശുദ്ധ വേദിയുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. പുരോഹിതൻ അൽത്താരിനുമ്പിൽ ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് കുരിശ് രൂപം ഏറ്റുവാങ്ങി അതിന്റെ മുഗൾ ഭാഗം മുതൽ അനാവരണം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി നമുക്ക് ആയിരിക്കാം. അതിന് നമ്മെ ഒരുക്കുന്ന സൂചനകൾ, അടയാളങ്ങളാണ് ഇവയൊക്കെ. വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോട് ചെയ്ത് വിശുദ്ധരാമമാകും എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. കർത്താവിന്റെ പീഡാസ്മകൻ അനുസ്മരണത്തിൽ പങ്കുകൊണ്ടും കർത്താവിന്റെ സഹനങ്ങളോട് നമ്മുടെ സഹനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടും ഉത്തമ ക്രൈസ്തവരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് സഭ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് സ്വീകരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.